പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നത്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു, ഏറ്റുപറയുന്നു, കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം? നമ്മൾ ഇന്ന് 952-ാമത്തെ ദിവസമാണ് ഈ വിസ്മയനീയ ഗ്രന്ഥത്തിന്റെ അകത്തടങ്ങിയിരിക്കുന്നതും. ഇതിനോട് തന്നെ ചേർത്ത് വയ്ക്കാവുന്ന അപ്പസ്തോലിക പ്രബോധനമായ കിഴക്കിന്റെ വെളിച്ചമെല്ലാം കൂടി ചേർന്ന് നമ്മൾ പഠിക്കുന്ന ഈ പരമ്പരയിൽ 952-ാമത്തെ ദിവസം. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി 2024. നമ്മൾ മുൻകാലങ്ങളിൽ പ്രഖ്യാപിക്കാറുള്ളതാണ്, 2565 പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം. പരിശുദ്ധ രാജകീയ ത്രിത്വം, നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യം. നമുക്ക് ആ ബോധ്യത്തോടെ നമുക്കിന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ ആമുഖമായിട്ട് ഈ കിഴക്കിന്റെ വെളിച്ചം പഠിക്കാൻ ഇടയായത് തന്നെ കത്തോലിക്ക സഭയിൽ 24 വ്യക്തിസഭകളിൽ 23 കിഴക്കൻ സഭകളുണ്ട്. അതിന് സഭയുടെ ആരംഭം മുതലേ തന്നെയുള്ള വിശ്വാസ പൈതൃകവും ആരാധന ക്രമവും ഉണ്ട്. അതാർക്കും മാറ്റാൻ പാടില്ല എന്ന് എല്ലാ പിതാക്കന്മാരും കത്തോലിക്ക സഭയുടെ സുനഹദോസുകളും എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആരാധനാക്രമം അതിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി ആണ് അത് തീരുമാനിക്കുന്നത്. നമ്മൾ വിശ്വാസികളോ വൈദികരോ അല്ല. ഇത് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കിഴക്കിന്റെ വെളിച്ചം എന്ന പ്രബോധനത്തിലും 100 വർഷത്തിന് മുൻപ് ലിയോ 13-ാം മാർപ്പാപ്പ പ്രഖ്യാപിച്ച കിഴക്കിന്റെ മഹത്വം എന്ന പ്രബോധനത്തിലും, പൗരസ്ത്യ സഭകൾ എന്ന 2-ാം വത്തിക്കാൻ സുനോദോസിന്റെ ഡിക്രിയിലും എല്ലാം വളരെ വിശദമായി പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തുതി. നമുക്ക് ഇപ്പോൾ യാതൊരു സംശയവുമില്ല, ഇതാണ് യഥാർത്ഥ പ്രബോധനമെന്നും ഇതനുസരിച്ച് സഭ നയിക്കപ്പെടും എന്ന് അല്പം പോലും നമുക്ക് സംശയമില്ല. എന്നാൽ അത് സ്വീകരിക്കാനുള്ള സന്മനസ് സഭാ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിന് ഈ അവസാന ദിവസങ്ങളിൽ സിനഡിന്റെ തീരുമാനവും മാർപ്പാപ്പയുടെ തീരുമാനവും എല്ലാം സ്വീകരിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം എളിമ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്നേഹത്തിന്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും വിമോചനത്തിന്റെയും വിവേകത്തിന്റെയും രാജ്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിത്യപുരോഹിതനായ ഈശോയേ, അങ്ങ് തന്നെയാണ് സർവാധിപനും രാജാവും. എന്നാൽ അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കുത്തരം തീർച്ചയായിട്ടും ലഭിക്കും. അവരെല്ലാവരും തിരിച്ചു വരും. ദൈവമേ, എളിമയുടെ ആത്മാവിനെ സഭയിലേക്ക് അയക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിന്റെ വെളിച്ചം എന്ന ഈ മഹാസംഭവത്തിൽ 9-ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗമാണ്. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. എന്താണ് മാമോദീസയിലൂടെ നമ്മളിൽ നടക്കുന്നതെന്ന്, എങ്ങനെയാണ് ഒരു മാമോദീസ സ്വീകരിച്ച വ്യക്തി ജീവിക്കുന്നതെന്ന് ഒരു സന്യാസിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകണം. മലങ്കര ആരാധനക്രമത്തിലെ ഈരടികൾ ഇന്നലെ ഞാൻ പാടി, അത് വീണ്ടും ഒന്ന് പാടാൻ തോന്നുകയാണ്. മാമോദീസ മൂലം മിശിഹാതൻ മുദ്രപതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവിപ്പോൾ പുനരുത്ഥാനാൽ പുഴിയിൽ നിന്നു കരേറിയിടും അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. മാമോദീസ മൂലം മിശിഹാതൻ മുദ്രപതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും, ഇതെല്ലാം മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ ജീവിപ്പോർ പുനരുത്ഥാനത്തിൽ പുഴിയിൽ നിന്ന് കരേറിയിടും അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. മുറിയോ രാഹേ മലേനോ ഹാദാറായ. അപ്പോ ഇത് പാടിയ ട്യൂണൊക്കെ ഒരു പക്ഷേ തെറ്റായിരിക്കാം, എങ്കിലും അതിന്റെ സാരാംശത്തിൽ മാമോദീസയിലൂടെ മുദ്രപതിക്കപ്പെട്ട നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് എങ്ങനെയായിരിക്കണം, അത് ഒരു സന്യാസി. എന്നാൽ അതിലും പാരഡോക്സുകളുണ്ടെങ്കിലും ആ സന്യാസിയുടെ ജീവിതം, അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇന്നലെ പഠിച്ചത് സന്യാസിനി നൺസ് സിസ്റ്റേഴ്സ് നൺസ് സന്യാസിനിമാരുടെ ജീവിതത്തെയാണ്. പൗരസ്ത്യ സഭകളിലെ സന്യാസിനികളുടെ സമുജ്ജല സാക്ഷ്യത്തെക്കുറിച്ചും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലഘട്ടത്തിന്റെ മനോഭാവത്തെ തകർത്ത് മുന്നേറിയും, അതാണ് കാലഘട്ടത്തിന്റെ മനോഭാവത്തെ തകർത്ത് മുന്നേറിയും, സ്ത്രീത്വം എന്താണോ അതിന് സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നതിന്റെ നിദർശനമാണ് ഈ സാക്ഷ്യം. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മറ്റൊരു പ്രബോധനത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. പഴയ നിയമകാലത്ത് സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല യഹൂദർ. ഒരു പ്രവചനത്തിലും സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വരും എന്ന് എഴുതിയിട്ടില്ല. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വരും എന്നാണ് എഴുതിയിട്ടുള്ളത് എല്ലായിടത്തും. എന്നാൽ സത്യത്തിൽ കർത്താവിന്റെ ആത്മാവ് അവളുടെ മേൽ, പരിശുദ്ധാത്മാവ് ആദ്യം വന്നത് മറിയത്തിന്റെ മേലാണ് പുതിയ നിയമത്തിൽ. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഒരു പ്രവചനത്തിലും എഴുതപ്പെട്ടിട്ടില്ല. അപ്പോ അങ്ങനെ പുതിയ നിയമത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ആത്മീയതയാണ്. അത് സഭയിൽ
വളരെ പ്രധാനമായി സന്യാസിനിമാർ മാതാവിന്റെ ആ കോൺസെക്രേറ്റഡ് ലൈഫ് തന്നെയാണ് സന്യാസിനിമാരുടെ ജീവിതം. ചില സന്യാസ സഭകളിൽ എല്ലാവരുടെ പേരിനോട് മാതാവിന്റെ പേര് ചേർത്തിട്ടാണ്. ഉദാഹരണത്തിന് മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ മേരി ക്രിസ്റ്റീന, മേരി പൗളീന, ഇങ്ങനെ എല്ലാവരുടെ പേരിലും മറിയത്തിന്റെ പേര് ചേർത്ത് വച്ചിട്ടാണ്. പഴയ നിയമകാലത്ത് അങ്ങനെ ഒരു കന്യാവ്രതം അല്ലെങ്കിൽ ഒരു സന്യാസിനി സഭ ഉണ്ടായിരുന്നില്ല. പുതിയ നിയമത്തിൽ ഈ സന്യാസിനിമാരുടെ മോഡൽ മാതാവാണ്. അത് അങ്ങനെയാണെങ്കിലും അത് ഉത്ഭവിച്ചത് പൌരസ്ത്യ സഭയിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മലങ്കര സഭയിലെ മറ്റ് പൌരസ്ത്യ സഭകളിലെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനകളും. ആരാധനക്രമത്തിൽ പ്രാർത്ഥനകൾ തന്നെ മാതാവിന് കന്യാമറിയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥനകളെല്ലാം. അപ്പോ ആ കന്യാമറിയത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് സന്യാസിനിമാർ. പൌരസ്ത്യ സഭകളിലെ സന്യാസിനികളുടെ സമുജ്ജ്വല സാക്ഷ്യത്തെക്കുറിച്ച്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അധികവും സോഷ്യൽ മീഡിയയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. എന്നാൽ അവിടെ അധികം സന്യാസിനിമാരുടെ സാന്നിധ്യം നമുക്ക് കാണില്ല. അവര് അത് നോക്കാനുള്ള ഉപകരണം പോലും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ അതില്ലാതെ അവരുടെ ജീവിതത്തെ പഠിക്കാൻ നോക്കണം. സ്ത്രീത്വം എന്താണോ അതിന് സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നതിന്റെ നിദർശനമാണ് ഈ സാക്ഷ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. സന്യാസിനിമാർ, സ്ത്രീത്വം എന്താണോ അതിന് സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നു. അനാവി വ്യാഹവേ. ഇപ്പൊ മാതാവിന്റെ കാലത്തെല്ലാം ഒരു സമൂഹം ഉണ്ടായിരുന്നു, അനാവി വ്യാഹവേ, യാഹുവയുടെ പാവപ്പെട്ടവർ. അടുത്ത കാലത്തുണ്ടായ മതമർദ്ദനങ്ങളിൽ, പ്രത്യേകിച്ച് പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പുരുഷന്മാരുടെ അനേകം ആശ്രമങ്ങൾ ബലാത്കാരമായി അടച്ചുപൂട്ടിയപ്പോൾ സ്ത്രീ സന്യാസം സന്യാസ ജീവിതത്തിന്റെ ടോർച്ച് അണയാതെ സൂക്ഷിക്കുകയുണ്ടായി. സന്യാസിനിയുടെ കാരിസം അതിന്റെ പ്രത്യേക സവിശേഷതകളോടുകൂടെ വിശുദ്ധ ലിഖിതങ്ങളിൽ പലപ്പോഴും പരാമർശിക്കുന്ന ദൈവത്തിന്റെ മാതൃത്വത്തിന്റെ ഒരു ദൃശ്യാടയാളമാണ്. അതിനാൽ സന്യാസത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മിശിഹായുടെ സഭയ്ക്ക് പൌരസ്ത്യ ക്രിസ്തീയതയുടെ സംഭാവന എന്തെന്ന് എടുത്തു കാണിക്കാവുന്നതിന് വളരെ പ്രധാനപ്പെട്ടവയെന്ന് ഞാൻ കരുതുന്ന മൂല്യങ്ങളെ തിരിച്ചറിയാനാണിത്. കിഴക്കൻ സഭകൾ കർത്താവിന്റെ സഭയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്ന് എടുത്തു കാണിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട എന്ന് ഞാൻ കരുതുന്ന മൂല്യങ്ങളെ തിരിച്ചറിയാനാണിത്. ഇവ സന്യാസത്തിന്റെയും പൌരസ്ത്യ സഭകളുടെയും പിതൃസ്വത്തിന്റെയോ മാത്രം ഘടകങ്ങളല്ല. അവയിൽ തന്നെ ചില ലക്ഷ്യാർത്ഥങ്ങൾ അവ മിക്കവാറും കൈവരിച്ചിരിക്കുന്നു. കൂടാതെ കഴിയുന്നത്ര ഒഴിച്ചു നിർത്താൻ അല്ല, മിശിഹായുടെ ഏക സഭയിൽ ഒരേ അരൂപിയുടെ പ്രചോദനത്തിൽ പരസ്പരം സമ്പന്നമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. മിശിഹായുടെ ഏക സഭയിൽ
ഒരേ അരൂപിയുടെ പ്രചോദനത്തിൽ പരസ്പരം സമ്പന്നമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. പരസ്പരം സമ്പന്നമാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിശിഹായുടെ ഏക സഭയിൽ. അപ്പം പൌരസ്ത്യം പാശ്ചാത്യം എന്നുള്ള ഒരു ചിന്തയില്ലാതെ മിശിഹായുടെ ഏക സഭയിൽ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരേ അരൂപിയുടെ പ്രചോദനത്തിൽ പരസ്പരം സമ്പന്നമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. സന്യാസം എക്കാലവും പൌരസ്ത്യ സഭകളുടെ ആത്മാവ് തന്നെയായിരുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. സന്യാസം എക്കാലവും പൌരസ്ത്യ സഭകളുടെ ആത്മാവ് തന്നെയായിരുന്നു. എപ്പോഴും ഓരോ കാലങ്ങളിലും സഭയിൽ പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ സന്യാസ സമൂഹങ്ങളാണ് സഭയെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഒരു കാലത്ത് ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സമൂഹമുണ്ടായി. ആ കാലഘട്ടത്തിൽ സഭയിൽ വളരെയധികം പ്രയാസങ്ങളുണ്ടായിരുന്ന ഒരു വരൾച്ചയുടെ കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹമുണ്ടായത്. അതുപോലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളായുടെ നേതൃത്വത്തിൽ ഈശോ സഭ എന്ന സന്യാസ സമൂഹമുണ്ടായി. അതിനെ ഡോൺ ബോസ്കോയുടെ നേതൃത്വത്തിൽ ഒരു സന്യാസ സമൂഹമുണ്ടായി. അതുപോലെ അമത്രേസ്യായുടെ നേതൃത്വത്തിൽ കർമ്മലിത സന്യാസ സമൂഹത്തിന് നവീകരണമുണ്ടായി. ഈ കർമ്മലിത സന്യാസ സമൂഹത്തിലെ രണ്ട് മേഖലകൾ, കോണ്ടംപ്ലേറ്റീവ് ആക്റ്റീവ്, അതിൽ വളരെയധികം പുതിയ തത്വങ്ങളും പുതിയ ബോധ്യങ്ങളും ഉണ്ടായി. അങ്ങനെ സഭയിൽ, ഇവിടെ പറയുന്നു, പൌരസ്ത്യ സഭകളുടെ ആത്മാവ് തന്നെയായിരുന്നു. എന്നാൽ ഈ സന്യാസ സമൂഹങ്ങൾ അധികവും പൌരസ്ത്യ ആയിരുന്നില്ലെങ്കിലും ഓരോ മേഖലകളിലും പൌരസ്ത്യരുണ്ട്, പാശ്ചാത്യരുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ്കൻ സഭയിൽ തന്നെ പൌരസ്ത്യരുണ്ട്, പാശ്ചാത്യരുണ്ട്. അപ്പോ അതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് ഫ്രാൻസിസ്കൻ സഭയും ഈശോ സഭയും എല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട പൌരസ്ത്യ സന്യാസ സമൂഹങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് പാശ്ചാത്യവും ആയിട്ട് ഒന്നായി, അവർക്ക് തമ്മിൽ വ്യത്യാസങ്ങളില്ലാണ്ട് അധികമായി. അപ്പോൾ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ ഓർമ്മിക്കുന്ന, മറക്കാൻ പറ്റാത്ത ഒരു കാര്യം, സന്യാസം എക്കാലവും പൌരസ്ത്യ സഭകളുടെ ആത്മാവ് തന്നെയായിരുന്നു. ആത്മാവ്, അതായത് സഭയുടെ മുഴുവനും ചാലക ശക്തി. സഭയ്ക്ക് ശരീരമുണ്ട്, ശിരസുണ്ട്, എന്നാൽ ചലിക്കണമെങ്കിൽ എന്തു വേണം? ആത്മാവ് വേണം. ആത്മാവ്, പരിശുദ്ധാത്മാവാണ് സഭയുടെ ചാലക ശക്തി. എന്നപോലെ പൌരസ്ത്യ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തിയാണ് സന്യാസം. ആദ്യത്തെ ക്രിസ്തീയ സന്യാസികൾ പൌരസ്ത്യ ദേശത്താണ് ഉണ്ടായത് ആണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പൌരസ്ത്യ ദേശത്താണ് ഉണ്ടായത്. പക്കോമിയോസും ബേസിലും മക്കാറിയോസും അന്തോണിയോസും എല്ലാം അങ്ങനെ ഉണ്ടായ ആ ക്രിസ്തീയ സന്യാസികൾ പൌരസ്ത്യ ദേശത്താണ് ഉണ്ടായത്. അവിഭക്ത സഭയിലെ
മഹാന്മാരായ പിതാക്കന്മാർ 26 ദ ലൈഫ് ഓഫ് സെന്റ് ആന്റണി ബൈ സെന്റ് അത്തനാസിയോസ് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ വെസ്റ്റ് എമംഗ് അതേഴ്സ് സെന്റ് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്തീനോസിനെ എല്ലാം വളരെ സ്വാധീനിച്ച ഒന്നാണ് വിശുദ്ധ അന്തോണിയോസിന്റെ ലൈഫ്. അപ്പോൾ ഞാനത് പറയാറുണ്ട്, വിശുദ്ധ അഗസ്തീനോസ് അങ്ങനെ ഒരു സന്യാസ സമൂഹം ആരംഭിച്ചു. ദ ഹിസ്റ്ററി ഓഫ് മോങ്സ് ഓഫ് ഈജിപ്റ്റ്. അപ്പോഫത്തെഗ്മാറ്റ ഓഫ് ദ ഡെസർട്ട് ഫാദേഴ്സ്. വിശുദ്ധ ബേസിൽ എഴുതിയ നിയമങ്ങൾ. അപ്പോ അവിഭക്ത സഭയിലെ മഹാന്മാരായ പിതാക്കന്മാർ പാശ്ചാത്യ ദേശത്ത് നിന്ന് കൈമാറിയ പൌരസ്ത്യ വെളിച്ചത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു സന്യാസം. അവസാന ഭാഗമാണ് ഈ പാരഗ്രാഫിലെ. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സന്യാസാനുഭവത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ പൊതുവിശേഷ ഗുണങ്ങൾ അതിനെ കൂട്ടായ്മയുടെ അത്ഭുതകരമായ ഫലമായി മാറ്റുന്നു. കൂട്ടായ്മയുടെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സന്യാസാനുഭവത്തെ ഒന്നിപ്പിക്കുന്ന ദ സ്ട്രോങ് കോമൺ ട്രേറ്റ്സ് യുണൈറ്റിംഗ് ദ മൊണാസ്റ്റിക് എക്സ്പീരിയൻസ് ഓഫ് ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് മേക്ക് ഇറ്റ് എ വണ്ടർഫുൾ ബ്രിഡ്ജ് ഓഫ് ഫെലോഷിപ്പ്. ബ്രിഡ്ജ് ഓഫ് ഫെലോഷിപ്പ് ഒന്നിപ്പിക്കുന്ന ശക്തമായ പൊതുവിശേഷ ഗുണങ്ങൾ അതിനെ കൂട്ടായ്മയുടെ അത്ഭുതകരമായ പാലമായി മാറ്റുന്നു. പാലം, ബ്രിഡ്ജ്, കൂട്ടായ്മയുടെ, അതായത് കിഴക്കും പടിഞ്ഞാറും എന്ന രണ്ടായിട്ടല്ല, അത് തമ്മിൽ ഒരു പാലം പണിതിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു കൂട്ടായ്മയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനെ കൂട്ടായ്മയുടെ അത്ഭുതകരമായ പാലമായി മാറ്റുന്നു. സഭകൾ തമ്മിലുള്ള സംഭാഷണത്തിൽ കാണുന്നതിനേക്കാൾ തിളക്കത്തോടെയാണ് ഇവിടെ ഐക്യം ജീവിതത്തിൽ പ്രകാശിക്കുന്നത്. Where unity as it is lived shines even more brightly than may appear in the dialogue between the churches. പാശ്ചാത്യ പൌരസ്ത്യ സഭകൾ തമ്മിൽ പല ഡയലോഗുകളും ഉണ്ടാകാറുണ്ട്, പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അവരുടെ സന്യാസ സമൂഹങ്ങൾ തമ്മിൽ ഉള്ള ചർച്ചകളിൽ അവർ വളരെ സ്നേഹസമ്പൂർണതയിലാണ്. സഭകൾ തമ്മിലുള്ള സംഭാഷണത്തിൽ കാണുന്നതിനേക്കാൾ തിളക്കത്തോടെയാണ് ഇവിടെ ഐക്യം ജീവിതത്തിൽ പ്രകാശിക്കുന്നത്. അതായത് പൌരസ്ത്യ സന്യാസ സമൂഹങ്ങളും പാശ്ചാത്യ സന്യാസ സമൂഹങ്ങളും തമ്മിൽ ഉള്ള ഒരു ഐക്യം, ഒരു പാലം, അത് പൌരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിലുള്ള ചർച്ചകളേക്കാൾ വളരെ മനോഹരമായ ഒരു സ്നേഹബന്ധമാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ 9 പാരഗ്രാഫ് കഴിഞ്ഞു. നമ്മൾ ഇനി 8 പാരഗ്രാഫിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് അത് ആരംഭിക്കാം. നമുക്ക് ഒന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ മനസ്സിൽ കാണുന്ന സന്യാസ സമൂഹത്തിന്റെ നിരവധി വിശുദ്ധന്മാർ, വിശുദ്ധന്മാരെ നോക്കുകയാണെങ്കിൽ എല്ലാം ഭൂരിഭാഗവും ഈ സന്യാസ സമൂഹങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കർത്താവ് സഭയിൽ ഉണർത്തിയ ആ വലിയ സംഭവം സന്യാസം സമൂഹങ്ങളിലൂടെ. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് അതിനെല്ലാം കാരണം കിഴക്കൻ സഭയാണ് എന്നാണ്. 8 ഖണ്ണി ഇതാണ്, ഓർമ്മയ്ക്കും പ്രതീക്ഷയ്ക്കുമിടയിൽ. 8 ഖണ്ണി ഇതിനിടെ ദ
തലമുറയിലാണ് നമ്മളെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. മുൻപും മുമ്പും പിമ്പുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് താനെന്ന ബോധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഇരിക്കുന്നത്. ലഭിച്ചതും പ്രതീക്ഷിക്കുന്നതുമായ നന്മകളുടെ പേരിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞതിനും വരാനിരിക്കുന്നതിനും ഇടയ്ക്ക് സ്വയം പ്രതിഷ്ഠിക്കാനുള്ള യത്നം പ്രത്യേകിച്ചും പൗരസ്ത്യ സഭകളുടെ സംഭാവനയാണ്. യുഗാന്ത്യോത്ഭുക പ്രതീക്ഷയെക്കുറിച്ചും പാരമ്പര്യം എന്ന പേരുള്ള അനുസ്യൂത പ്രക്രിയയെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണിത് നിർവഹിക്കുക. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി അത് ഉച്ചത്തിൽ പറയട്ടെ, മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. ഇന്ന് എറണാകുളത്തെ പ്രശ്നം ഇതാണ്, ഈ പാരമ്പര്യത്തെ, സഭയുടെ ആദിമ കാലം മുതലുള്ള പാരമ്പര്യത്തെ മനസ്സിലാക്കാതെ വേറെ എന്തോ തെറ്റിദ്ധാരണകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സത്യം മറച്ചുവെക്കപ്പെടുകയില്ല, സത്യം എപ്പോഴും പുറത്തുവരും. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. ശ്ലീഹന്മാർ കണ്ടുമുട്ടുകയും സാക്ഷി നൽകുകയും ചെയ്ത ഉയർത്തെഴുന്നേറ്റവനെക്കുറിച്ചുള്ള സജീവ സ്മരണയാണത്. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നിങ്ങനെ തുടരുന്നതല്ല. ശ്ലീഹന്മാർ കണ്ടുമുട്ടുകയും അപ്പസ്തോലന്മാർ കണ്ടുമുട്ടുകയും, ഇപ്പോൾ തോമസ് ലീഹ ഈശോയെ കണ്ടുമുട്ടി, ഏത് ഈശോയെ? ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടുമുട്ടുകയും ആ കണ്ടുമുട്ടിയ അനുഭവം അവർ സാക്ഷ്യം നൽകുകയും ചെയ്ത ഉയർത്തെഴുന്നേറ്റവനെക്കുറിച്ചുള്ള സജീവ സ്മരണയാണത്. ഇപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ അവരെ നയിച്ചു, അവരോട് പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്തു, അവസാനം അപ്പം മുറിക്കുന്നു. ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം അവർ അനുഭവിച്ചറിഞ്ഞത് അവർക്ക് മറക്കാൻ പറ്റുമോ? സജീവമായ ഈ ഓർമ്മ തങ്ങളുടെ പിൻഗാമികളുടെ ഇടമുറിയാതെ അവർ കൈമാറി. സജീവമായ ഈ ഓർമ്മ തങ്ങളുടെ പിൻഗാമികളുടെ ഇടമുറിയാതെ അവർ കൈമാറി. അതാണ് പാരമ്പര്യം. കൈവയ്പ് വഴിയുള്ള ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ ഇന്നത്ര മെത്രാന്മാരെയും അതിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. മെത്രാന്മാർ, ഇന്നത്തെ മെത്രാന്മാരും ആ പാരമ്പര്യത്തിന്റെ ഭാഗം തന്നെയാണ്. കൈവെപ്പ് വഴി അപ്പസ്തോലന്മാരിൽ നിന്നും അടുത്ത മെത്രാനിലേക്കും അവരിൽ നിന്ന് അടുത്ത മെത്രാനിലേക്കും കൈവെപ്പ് വഴിയുള്ള ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ ഇന്നത്ര മെത്രാന്മാരെയും അതിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ഓരോ സഭയുടെയും ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തിലൂടെ ഇത് വ്യക്തമാക്കപ്പെടുന്നു. രക്തസാക്ഷികൾ, പിതാക്കന്മാർ, വിശുദ്ധർ എന്നിവരുടെ സാക്ഷ്യം വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടം വരെയും നൂറ്റാണ്ടുകളിലൂടെ ജീവിച്ചിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും സജീവ വിശ്വാസം വഴിയും പാരമ്പര്യത്തിന് രൂപം നൽകപ്പെടുന്നു. ചില സൂത്രവാക്യങ്ങളുടെ മാറ്റമില്ലാത്ത ആവർത്തനമല്ല ഇത്. പ്രത്യേക മൗലികവും സജീവവുമായ
സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ സംരക്ഷിക്കുന്ന പിതൃസ്വത്താണിത്. പിതൃസ്വത്താണിത്. മൗലികവും സജീവവുമായ സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ സംരക്ഷിക്കുന്ന പിതൃസ്വത്താണിത്. മാറി മാറി വരുന്ന അഭിപ്രായങ്ങളെ മാത്രം സമാഹരിക്കുക എന്ന വിധത്തിൽ നിന്ന് സഭയെ സംരക്ഷിക്കുന്നതും നിശ്ചിതത്വവും തുടർച്ചയും അവൾക്ക് ഉറപ്പുകൊടുക്കുന്നതും പാരമ്പര്യമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് ഇനി അല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കേട്ട സന്യാസം എന്നത് പൗരസ്ത്യ സഭയുടെ ആത്മാവ് തന്നെയായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊന്ന് വായിച്ചു പോയിട്ടേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാരമ്പര്യം. നാളെ നമുക്ക് അതിനെ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. വരുവിൻ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, മാമോദീസായിലൂടെ നൽകിയിരിക്കുന്ന വലിയ സമ്പത്തും കൃപാവരവും ഈ സന്യാസികളുടെ ജീവിതത്തെ നോക്കുമ്പോഴാണ് അതെത്രത്തോളം വലുതാണെന്നും നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധരായ സന്യാസിമാരുടെ ജീവിതത്തിലുണ്ടായ പോലെ തന്നെയുള്ള വലിയ സംഭവങ്ങൾ നടക്കാനുള്ളതാണ്. നമ്മൾ സാധാരണക്കാരല്ല. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.